ഈ വരുന്ന ഒക്ടോബർ 3 വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളിൽ പ്രസിദ്ധീകരിക്കാനായി ഫ്രാൻസിസ് പാപ്പ ഒരുക്കിയിരിക്കുന്ന വചനവിരുന്ന് നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഫ്രത്തല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനം. സാഹോദര്യത്തെയും സാമൂഹിക ബന്ധങ്ങളെയും ധ്യാനിക്കുന്ന ആ തിരുവെഴുത്ത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഒരു ഉദ്ബോധനത്തിന്റെ ചുവടുപിടിച്ചാണ്. സഹോദരരായ നാം എല്ലാവരും ആടുകളായ നമ്മെ വീണ്ടെടുക്കാൻ സഹന മരണത്തിന്റെ കുരിശെടുത്ത ആ നല്ല ഇടയനെ ധ്യാനിക്കുമാറാകട്ടെ എന്ന വാക്യം. ഇന്ന് നാം വചനഭാഗത്ത് കേൾക്കുന്നത് സാഹോദര്യത്തോടെയുള്ള തിരുത്തലുകളെ കുറിച്ചാണ്. ഫ്രഡ് ചാനൽ കറക്ഷൻസ്. മരുഭൂമിയിലെ താപസന്മാരുടെ ഒരു കഥയുണ്ട്. ഒരിക്കൽ അബ്ബ ഏലിയാസിന്റെ സമൂഹത്തിൽ ഒരു സന്യാസിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു. ആ സമൂഹം അവനെ അതിനാൽ പുറന്തള്ളി. അവനാകട്ടെ മഹാനായ താപസപിതാവായ അബ്ബ അന്തോണിയുടെ സവിധത്തിൽ വന്നു. അവിടെ കുറേ നാൾ നിന്ന് ആവശ്യമായ തിരുത്തലുകളും വീണ്ടും വിചാരങ്ങളുമായി അവൻ അബ്ബ ഏലിയാസിന്റെ അടുത്തേക്ക് തിരികെ ചെന്നു. എന്നാൽ അവർ അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. തിരികെ വീണ്ടും അബ്ബ അന്തോണിയുടെ അടുത്തേക്ക് അവൻ വന്നപ്പോൾ ആ പിതാവ് അവന്റെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തയച്ചു അബ്ബ ഏലിയാസും സഹോദരരും വായിക്കാൻ. നടുക്കടലിൽ കപ്പൽ തകരുമെന്നായപ്പോൾ അതിലുണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം കടലിൽ എറിഞ്ഞ് ഒരുവിധം ആ കപ്പൽ കരയ്ക്കണയുകയാണ്. നടുക്കടലിൽ തകരാതിരുന്ന ആ കപ്പലിനെ കരയിലെത്തിയപ്പോൾ തകർക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ആ സഹോദരൻ ആ സമൂഹത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ടു. ഇന്നലെ സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യസ് 13 പരാമർശം കണ്ടുകൊണ്ടാണ് നാം അടങ്ങിയത്. സ്നേഹം എങ്ങനെ ഒരു കർമ്മപദവും ജീവിതശൈലിയുമാകുന്നുവെന്നും ആ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിച്ചു. സ്നേഹം കേവലം ഒരു വികാരം മാത്രമല്ല. അതിന് തൊട്ടുമുൻപ് വരുന്ന 1 കൊരിന്ത്യസ് 12 അധ്യായത്തിൽ കൃപാദാനങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ശ്ലീഹ പഠിപ്പിച്ചത്. ഈ വൈവിധ്യങ്ങളെ ഏറ്റക്കുറച്ചിലുകളായി കണ്ടുകൊണ്ട് ഓരോരോ ഗുരുക്കന്മാരെയും നേതാക്കന്മാരെയും പൊക്കിപ്പിടിച്ച് ക്രിസ്തീയതയെ കുട്ടിച്ചോറാക്കുന്ന കൊറിന്ത്യരുടെ വികല മനോഭാവങ്ങളെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നാം ധ്യാനിച്ചതുമാണ്. ശ്ലീഹ അവിടെയെല്ലാം ഊന്നി പറയുകയാണ്, ഒരേ ആത്മാവ്, ഒരേ കൃപ. അതിൻ്റെ ദാനങ്ങളിൽ വൈവിധ്യം കണ്ടേക്കാമെങ്കിലും ആ വൈവിധ്യമാകട്ടെ മാനുഷിക മേന്മയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവകരുണയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഓരോരുത്തർക്കും നൽകപ്പെടുന്നത് എന്ന് മാത്രം. എല്ലാ ദാന വൈവിധ്യങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവഹിതത്തിൻ്റെയും ദൈവിക പദ്ധതിയുടെയും ക്യാൻവാസ് മുഴുവനായിത്തീരും. ഇന്ന് റോമർ 13 അധ്യായം ഈ ആശയം തന്നെയാണ് വെളിവാക്കുന്നത്. 1 കൊരിന്ത്യസ് 12:9-13 വരെ വാക്യങ്ങളുടെ തനി ആവർത്തനം പോലെ തോന്നും റോമർ 13:8-10 വരെ. സ്നേഹത്തിൻ്റെ പ്രാമാണികത്വമാണ് അവിടെ സർവ്വതിനും ആധാരം. സ്നേഹം എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിക്കുന്നു. സ്നേഹം എല്ലാം നേടുന്നു. സ്നേഹം എല്ലാ കടങ്ങളെയും വീട്ടുന്നു. സ്നേഹമല്ലാതെ മേലിൽ വേറൊരു കടം ഉണ്ടാകാൻ പാടില്ല നമുക്ക്. കാരണം ആ കടങ്ങളൊന്നും വീട്ടാൻ നമ്മളെ കൊണ്ടാവില്ല. ലൗകിക അധികാരികളും ലോകവും ഒരു വശത്ത്, ക്രിസ്തീയത മറുവശത്ത്, ഇതിനിടയിൽ നിറവേറേണ്ട ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രതികരണങ്ങളും പ്രവൃത്തികളും, ഇതാണ് റോമർ 13 ആരംഭത്തിൽ. ലോകത്തിൻ്റെ വ്യവസ്ഥകളിൽ കണ്ടുവരുന്ന പരിമിതികളെയൊക്കെ സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ മാത്രമേ നമുക്ക് നികത്താനാവൂ. അത്ര ആഴവും സമൂലവുമാണ് ക്രിസ്തീയ സ്നേഹം. ഇന്ന് സഭയുടെ അധികാരത്തെക്കുറിച്ച് വിവരിക്കുന്ന മത്തായി 18 അധ്യായമാണ്. ലൗകിക അധികാര വ്യവസ്ഥകളുടെയും സംവിധാനങ്ങളുടെയും മാതൃകയല്ല അടിസ്ഥാനപരമായി അതിനുള്ളത്. ആ അധ്യായത്തിൻ്റെ ഒരു ഏകദേശ രൂപം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആദ്യം, സ്വർഗരാജ്യത്തിലെ വലിയവർ ലോകദൃഷ്ടിയിൽ ശിശുക്കളെപ്പോലുള്ളവർ ആണെന്ന് പ്രഖ്യാപനം. പിന്നെ ആ ശിശു സഹജരായവർക്ക് ഇടർച്ച ഉണ്ടാക്കരുതെന്ന് താക്കീത്. പിന്നെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിപ്പിടിക്കുന്നത് പോലെ അവരെ വീണ്ടെടുക്കണം എന്ന നല്ലയിടയൻ്റെ നിയോഗം. പിന്നെ നാം ഇന്ന് ധ്യാനിക്കുന്നത് പോലെ വീഴ്ചകളെയും ഇടർച്ചകളെയും വിവേകപൂർവ്വം ദൃഢതയോടെ കൈകാര്യം ചെയ്യണം എന്ന വിശദമായ ഓർമ്മപ്പെടുത്തൽ. ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരുത്തുക തന്നെ വേണം. അത് ആത്മീയമായ ഒരു കാരുണ്യപ്രവൃത്തി കൂടിയാണ്. എന്നാൽ സ്വന്തം വിധിയോ അളവുകോലോ വൈകാരികതയോ അല്ല അതിൻ്റെ മാനദണ്ഡം. ആ ആളുടെ ആത്മരക്ഷയെ മുൻനിർത്തിയാണ് അത് ചെയ്യപ്പെടേണ്ടത്. കുറ്റവും കുറവും കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് തിരുത്താൻ അയാളെ സഹായിക്കുകയും വേണം. നമ്മളെല്ലാം തുല്യ പാപികളാണ് എന്നൊരു അടിസ്ഥാന ബോധ്യം ആദ്യമായി അതിന് വേണം. ആരുടെയെങ്കിലും കുറവ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു വിശുദ്ധൻ പറഞ്ഞിരുന്നതുപോലെ, There go I but for the grace of God. ദൈവകൃപ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതിലും വലിയ വീഴ്ച വീണേനെ. പ്രാർത്ഥനയ്ക്കിടയിൽ ഉറങ്ങുന്ന സഹോദരന്മാരെ കണ്ടാൽ എന്തു ചെയ്യുമെന്ന് ഒരുവൻ അബ്ബ പോമൻ എന്ന താപസശ്രേഷ്ഠനോട് ചോദിച്ചു. അബ്ബ പറഞ്ഞു, ഞാൻ അവരെ മടിയിൽ തലചായിച്ച് ഉറങ്ങാൻ അനുവദിക്കുമെന്ന്. അപ്പോൾ അവൻ ചോദിച്ചു, ദൈവസന്നിധിയിൽ അങ്ങ് എന്ത് കണക്ക് പറയും? അബ്ബ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പറയും, നീയല്ലേ പറഞ്ഞത് എൻ്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ അവരുടെ കണ്ണിലെ കരടനെക്കുറിച്ച് ചിന്തിക്കരുതെന്ന്. പാപികളായ ബലഹീനരായ നമുക്ക് മറ്റൊരുവിനെ തിരുത്താൻ അങ്ങനെയെങ്കിൽ അവകാശമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അവകാശം മാത്രമല്ല, ഉത്തരവാദിത്വവുമുണ്ട്. സ്വന്തം മനസാക്ഷിയുടെയും ആത്മാവിൻ്റെയും അവസ്ഥ കൂടി പരിശോധിക്കാനുള്ള ഒരു അവസരമാണത്.
ഒരു പാപാവസ്ഥയെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ രണ്ടു കൂട്ടരും അതിൽ നിന്ന് ശുദ്ധി നേടണം. നമ്മൾ വിദ്യാളനും കുറ്റവാളികളുമല്ല, സഹോദരങ്ങളാണ്. എങ്കിലും അച്ചടക്കമില്ലായ്മ അംഗീകരിക്കപ്പെടാവുന്നതല്ല. സഭാവേദികളിൽ ഏതു വിധത്തിലുള്ള ക്രമം തെറ്റിയ അഴിമതി നിറഞ്ഞ തിന്മ നിറഞ്ഞ ജീവിതശൈലിയും വെച്ചുപുറപ്പിക്കാനാവില്ല. തിരുത്തേണ്ടത് തിരുത്തി തന്നെ പോകണം. അല്ലാത്ത പക്ഷം അത് ക്രിസ്തീയതയെ സംബന്ധിച്ച് വിപരീത സാക്ഷ്യമായി മാറും. ചില തിരഞ്ഞെടുപ്പുകൾ ക്രിസ്തീയതയ്ക്ക് യോജിച്ചതല്ല എന്ന് അത്തരക്കാരോട് ഉറപ്പിച്ചു പറയാൻ നാം ബാധ്യസ്ഥരാണ്. അത് അവരെ ശിക്ഷിക്കാനും പുറന്തള്ളാനുമല്ല, ശിക്ഷണത്തിനും അച്ചടക്കത്തിനും ആത്മരക്ഷയ്ക്കുമാണ്. 1 കൊരിന്ത്യോസ് 5:5, 2 കൊരിന്ത്യോസ് 2:5-11, 1 തിമത്തി 1:20, ഇതെല്ലാം ഇങ്ങനെ സഭാപരമായ അച്ചടക്ക നടപടികളുടെ അരൂപിയെ വെളിവാക്കുന്നുണ്ട്. 2-3 സാക്ഷികളെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 പേർ തന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് താൻ ഉണ്ടാകും എന്ന് നാഥൻ പറയുകയാണ്. നിയമാവർത്തനം 17:6 ന്യായവിധി സമയത്ത് 2-3 സാക്ഷികളുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം കല്ലെറിയേണ്ടതും അവർ തന്നെ. എന്നാൽ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് നാഥൻ പറയുകയാണ്, കൊല്ലാനും കല്ലെറിയാനും വിധിക്കാനുമല്ല, ചേർത്ത് പിടിക്കാനും തിരുത്താനും വീണ്ടെടുക്കാനുമാണ് ഈ വിശ്വാസ സാക്ഷികൾ വരേണ്ടത്. അവർക്ക് മധ്യെ നാഥൻ സന്നിഹിതനാകുന്നു. നീ അവനെ നേടി. സഹോദരനെ കുറിച്ച് നാഥൻ നൽകുന്ന ഈ അഭിനന്ദനം കേൾക്കത്തക്ക രീതിയിൽ വേണം നമ്മുടെ വ്യവസ്ഥകളെ ക്രമീകരിക്കാൻ. ആത്മാക്കളെ നേടണം, തിന്മയെ തകർക്കുക തന്നെ ചെയ്യണം. സാധാരണഗതിയിൽ ഒരു സിനഗോഗിൽ ആരാധിക്കാൻ 10 യഹൂദ പുരുഷന്മാരുടെ കോറം തികയണം. എങ്കിലും 2-3 പേർ ദൈവവചനം ധ്യാനിക്കാനായി വന്നാൽ തന്നെ അവരുടെ ഇടയിൽ ദൈവമുണ്ടെന്ന് യഹൂദ പഴമൊഴി. ഇന്ന് നാഥൻ പറയും അവരുടെ ഇടയിൽ ദൈവ സാന്നിധ്യം ഷെക്കീന ആയി താൻ ഉണ്ടാകുമെന്ന്. പ്രവാസ ഭൂമിയിലും ദേവാലയം തകർന്ന അവസരത്തിലും ദൈവമഹത്വത്തിന്റെ ഈ സാന്നിധ്യത്തെ വിളിച്ചോതിയ ഗ്രന്ഥമാണല്ലോ എസക്കിയൽ പ്രവാചകന്റേത്. തന്റെ ജനത്തിന്റെ കൂടെ പാർക്കുന്ന ദൈവം. ഇന്ന് എസക്കിയൽ 33 അധ്യായമാണ്. എസക്കിയലിനെ ഒരു കാവൽക്കാരനായി ദൈവം നിയോഗിക്കുകയാണ്. അവന്റെ ദൈവവിളി വിവരിക്കുന്ന ഭാഗത്ത് എസക്കിയൽ 3 ഈ നിയോഗം അവന് കൈവരുന്നുണ്ട്. മനസ്സുലഞ്ഞ കലഹബുദ്ധിയുള്ള ജനതയോട് പ്രസംഗിക്കുമ്പോൾ അവരുടെ ആ വിഷമയം അവന് പകർന്നു കിട്ടരുതെന്ന് നാഥൻ ഓർമ്മിപ്പിച്ചിരുന്നു. കോട്ടയുടെ മുകളിൽ ദൂരക്കണ്ണുമായി നിൽക്കുന്ന കാവൽക്കാരന്റെ ഉത്തരവാദിത്വം പട വരുമ്പോൾ വിളിച്ചറിയിക്കുക എന്നതാണ്. അവൻ അത് കൃത്യമായി ചെയ്താൽ സ്വാഭാവികമായും അവന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു, പറഞ്ഞില്ലെങ്കിലോ അവന്റെ കഥയും കഴിഞ്ഞു. എന്നാൽ നാശം എന്ന് വെറുതെ മുന്നറിയിപ്പുകൾ നൽകാൻ മാത്രമല്ല എസക്കിയൽ അടക്കമുള്ള പ്രവാചകരുടെ നിയോഗം. എന്തുകൊണ്ട് നാശം കടന്നു വരുന്നു, അതിനെ തടുക്കാൻ എന്ത് ചെയ്യണമെന്ന് ജനത്തെ ഉദ്ബോധിപ്പിക്കാനും അവർ നിയുക്തരായിരിക്കുന്നു. അത് ദൈവമായ കർത്താവിന്റെ ഇടയധർമ്മത്തിന്റെ അനുകരണമാണ്. ജനവും എസക്കിയലും തമ്മിലുള്ള ഈ സംഭാഷണങ്ങൾ ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാകാം നടമാടുന്നത്. പ്രവാസ ഭൂമിയാണ്, സാധാരണ രീതിയിലുള്ള സിനഗോഗുകൾ അവിടെ ഇല്ല. എങ്കിലും അവരുടെ സമ്മേളനങ്ങളിൽ അവർ ദൈവസ്വരവും ദൈവസാന്നിധ്യവും തിരിച്ചറിഞ്ഞ് വേണ്ട തിരുത്തലുകൾ വരുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എസക്കിയൽ 34 നല്ല ഇടയനായ ദൈവത്തെ വർണ്ണിക്കുന്നത്. 33 ഒരു താക്കീതായിരുന്നെങ്കിൽ 34 ദൈവസ്നേഹത്തിന്റെ വർണ്ണനയാണ്. 1 കൊരിന്ത്യോസ് 12 ഒരു താക്കീതും 1 കൊരിന്ത്യോസ് 13 ഒരു ദൈവസ്നേഹ വർണ്ണനയുമായിരിക്കുന്നത് പോലെ. സഭാസമൂഹം ഒരു ശരീരം പോലെയാണ്. ഒരു അവയവത്തിന്റെ കേട് എല്ലാത്തിനെയും വേദനിപ്പിക്കുന്നു. അങ്ങനെയാണ് സഭാഗാത്രം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആരും നിസ്സാരരല്ല, ഒഴിവാക്കാനാവുന്നതുമല്ല. എല്ലാം ദൈവിക ക്രമത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യണം എന്ന് സങ്കീർത്തനം 95. സൃഷ്ടിയും രക്ഷയും അത് പ്രകീർത്തിക്കുന്നുണ്ട്. രക്ഷയുടെ പരമപ്രാധാന്യത്തെയും നമ്മെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മെ രക്ഷിക്കുന്ന സുനിശ്ചിതമായ അഭയശില. അവൻ നമ്മെ സ്വച്ഛമായി പരിപാലിക്കുന്ന ഒരു ഇടയനുമാണ്. നാം അവിടുത്തെ അജഗണവും. ഈ ഇടയധർമ്മം എങ്ങനെയാകണമെന്നാണല്ലോ ഇന്ന് മത്തായി 18 പഠിപ്പിച്ചത്. തർക്കങ്ങളും കയ്പും സഭാഗാത്രത്തെ ശിഥിലമാക്കുന്നു, മറ്റുള്ളവരുടെ നാശം അഭിലഷിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ 1 കൊരിന്ത്യർ ധ്യാനിക്കുമ്പോൾ നാം കണ്ടുവരുന്നുമുണ്ട്. ഇന്ന് എസക്കിയലും മത്തായി സുവിശേഷവും ഇത് തന്നെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് സങ്കീർത്തകൻ പറയും, ദൈവത്തിന്റെ അനുരഞ്ജന ശ്രമങ്ങളുടെ ശബ്ദത്തിന് നേരെ ചെവിയടച്ച് നാം ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് ഇപ്പോൾ ഇതാണ് കൃപയുടെ സമയം. മാസായുടെയും മെരീബായുടെയും പൂർവിക സ്മരണകളുടെ ഇന്നലകൾ കടന്നുപോയി. മാസ പരീക്ഷണം, മെറീബ കലഹമെന്നർത്ഥം. ഈ അനുരഞ്ജനത്തിന്റെ സുവിശേഷം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യോസ് 5:19. ഇന്ന് നിങ്ങൾ ദൈവസ്വരം കേട്ടിരുന്നെങ്കിൽ, ഇന്ന് നിങ്ങൾ സഹോദരനെ നേടിയിരുന്നെങ്കിൽ.